എന്നും നമ്മൾ ചലഞ്ചസ് ഏറ്റെടുത്തിട്ടേ ഉള്ളൂ. പക്ഷേ ഇന്ന് നമ്മൾ അങ്ങോട്ടേക്ക് ചലഞ്ച് കൊടുക്കുവാണ്. പ്രശ്നമുണ്ടോ? നീ പ്രപ്പോസ് ചെയ്തു പറ്റത്തില്ല. എന്റെ കൊച്ചെങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ. ഹലോ, ലൗഡ് സ്പീക്കർ അല്ലേ? ചിലടത്ത് സന്തോഷം, ചിലടത്ത് സങ്കടം, ചിലടത്ത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആരാണ്? ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്റെ മോനെയാണ്. ഭർത്താവ് മരിച്ചു. ഭർത്താവ് ഇരുന്നപ്പോഴും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നത് നമ്മുടെ മോനോടാണ്. മകൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു? മകൻ ഇപ്പൊ റെയിൽവേയില് ഉദ്യോഗസ്ഥനാണ്. അമ്മയുടെ മോനോട് അവസാനമായിട്ട് അമ്മ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് എപ്പോഴാ പറഞ്ഞിട്ടുള്ളത്? ഇതുവരെ ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞിട്ടില്ല. അമ്മയ്ക്ക് ഞാൻ ഇന്ന് സ്നേഹത്തോടെ ഒരു ടാസ്ക് തരണം. മകനെ വിളിച്ചിട്ട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എന്താ മോന്റെ ഒരു റിപ്ലൈ എന്ന് എനിക്കൊന്ന് അറിയണം. ഹലോ ഹലോ മോനെ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് മോനെ, അതൊന്ന് പറയണമെന്ന് തോന്നി, അതാ അമ്മ വിളിച്ച്. അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അമ്മയ്ക്ക് എന്ത് ഗിഫ്റ്റാണ് ഇഷ്ടമെന്ന് എനിക്ക് അറിയത്തില്ല. ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് പറ ദീപു അനന്ത്. ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടി വിളിച്ചാണ്, നീ സൂപ്പറാണ്. എന്ത് വെച്ചാലും നിനക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാലും നീ സൂപ്പറാണ്. നീ എവിടാ? എടാ എനിക്ക് എന്നൊരു കാര്യം പറയാനുണ്ട്. എടാ നീ സൂപ്പറാടാ. എടാ എടാ ആണ് നീ സൂപ്പറാടാ. നീ എടാ നീ 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 സൂപ്പറാടാ. എടാ നീ സൂപ്പറാടാ. ജീവിതത്തില് ഏറ്റവും കൂടുതൽ നമ്മുടെ കൂടെ ഉണ്ട്, എപ്പോഴും ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരനെ പോലെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, എന്തെങ്കിലും ഒരു വഴക്കമുള്ള മാറുന്നു, അങ്ങനെ ഉള്ള ആരെങ്കിലും മനസ്സിലുണ്ടോ? മനസ്സിലുണ്ട്. അവസാനമായിട്ട് അവരോട് സംസാരിച്ചപ്പോഴാണ്? അവസാനമായിട്ട് സംസാരിച്ചത് ഒരു വർഷം ഇത്രത്തൊക്കെ ആയിട്ടുണ്ട്. ആരാണ്? ആണോ പെണ്ണോ? ആണാണ്. പുള്ളിക്കാരനെ വിളിച്ചിട്ട് എന്നോട് ക്ഷമിക്ക്, ഞാൻ എന്തെങ്കിലും എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്ക. ടെൻഷൻ ഉണ്ടോ? ലൗഡ് സ്പീക്കർ ഉണ്ടേ. അയ്യോ, പക്ഷേ എന്നാ ചെയ്യാനാ സുഹൃത്തുക്കളെ, കൊറേ പ്രാവശ്യം കോൾ ചെയ്തിട്ടും ഫോൺ എടുക്കും. ഈ ഒരു നിമിഷത്തിൽ സത്യം പറഞ്ഞാൽ എന്റെയും ആ ചേച്ചിയുടെയും പ്രതീക്ഷ എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോഴാണ് ഹലോ, ഞാൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ, അറിയാതെ ചെയ്തതാണേ. എനിക്കിപ്പോ അങ്ങനെ പറയണമെന്ന് തോന്നി, അതുകൊണ്ടാ. സത്യമായിട്ട് ആ എനിക്കിപ്പോ അങ്ങനെ തോന്നി, ഞാൻ നിന്നോട് വല്ലാത്തൊരു തെറ്റ് ചെയ്തെന്നു, അതുകൊണ്ടാ. നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? പലരുടെയും മനസ്സിൽ ചിലപ്പോൾ ചെറിയൊരു തെറ്റിദ്ധാരണയായിരിക്കും. നാളെ എനിക്ക് 7 മണിക്ക് എണീക്കണമെന്ന് അലാറം വെക്കും, പക്ഷെ ദൈവം വിചാരിക്കണം നമ്മൾ രാവിലെ എണീക്കണമെങ്കിൽ. ജീവിതം എന്ന് പറഞ്ഞത് ഭയങ്കര ചെറുതാണ്. ഇപ്പൊ ചേച്ചി ഹാപ്പി അല്ലേ? അതാണ് എനിക്ക് വേണ്ടത്. പോട്ടെ, ചെറിയൊരു സ്നേഹ സമ്മാനം. ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തി ആരാണ്? എന്റെ ഭാര്യ തന്നെ. ഉച്ചക്ക് കഴിച്ച ഭക്ഷണം എന്താണ്? മീൻകറി, ചോറ്. അപ്പച്ചൻ, ഞാനിപ്പോ ഒരു ടാസ്ക് തരുവാണ്. ഭാര്യനെ വിളിച്ചിട്ട് ഇന്ന് ഉച്ചക്ക് ഉണ്ടാക്കിയ നീ മീൻകറി, നമ്മളുള്ള കാര്യമൊന്നും മിണ്ടല്ലോ. ഇല്ല, നമ്മളൊക്കെ രണ്ടെണ്ണം കടിച്ചു കഴിയുമ്പോ സ്നേഹം കൂടുമല്ലോ. ഞാനേ ഉച്ചക്ക് നമ്മള് മീൻകറി വെച്ചില്ലേ മോളെ, അത് അടിപൊളിയായിരുന്നു. അതിന്റെ ആ പ്രപ്പോർഷൻ എങ്ങനെയായിരുന്നു ഒന്ന് പറഞ്ഞു തന്നെ മോളെ. ആണോ? അടിപൊളിയായിരുന്നു കേട്ടോ, അത് സൂപ്പർ ആയിരുന്നു. അത് എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ കുട്ടി. എന്തോ എനിക്ക് നീ അത് ഒന്നുകൂടെ ഒന്ന് ഉണ്ടാക്കി തരണേ എനിക്ക് കേട്ടോ. ഐ ലവ് യു ഡാ, ഐ ലവ് യു. ഏ ആ ഞാൻ ഇപ്പോഴേ ഓർത്തത്. എന്ത് മേഘമിത് എന്തൻ വാസൽ വന്ന് എങ്കുമീരമഴ തൂവതേ. ടാസ്ക് കരോട് ക്രഷ് ഉണ്ടോ? ഉണ്ട്. എത്ര നാളായി? കുറേ നാളായി. കുഞ്ഞിലോട്ട് കുഞ്ഞിലെ തൊട്ട് ക്രഷോ? ഞാൻ ഒരുപാട് ലേറ്റ് ആയി സുഹൃത്തുക്കളെ. നമ്പർ ഉണ്ടോ? ഏ ഞാൻ നിക്ലോക്സ് 1000 രൂപ നീ വിളിക്കലേ. ഹാർട്ട് ഇട്ടിരിക്കുന്നത്. ഹാർട്ട് ഹാർട്ടൊക്കെ കാണും. ഹലോ.
ഹലോ എവിടാടി? എന്നാടാ വിളിച്ചേ? നീ എവിടാ? ഞാൻ വീട്ടില്. എടി എനിക്ക് ഇന്നൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാ. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാ. വട്ടല്ലടി കാര്യമായിട്ട് പറഞ്ഞോ. ഞാൻ കുഞ്ഞിലെ തൊട്ട് എനിക്ക് ഇന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കത് ഇപ്പോഴെങ്കിലും പറയണമെന്ന് തോന്നി. പറഞ്ഞില്ല ശരിയാക്കില്ല. അത് നമുക്ക് പിന്നെ ആലോചിക്കാം. പറഞ്ഞില്ലെങ്കി നീ ചിലപ്പോ അറിയാതെ പോയാലോ. ശരി ഞാൻ വിളിക്കാം നിന്നെ പിന്നെ വിളിക്കാം. ഞാനിപ്പോ ബ്രോയ്ക്ക് ഒരു ചലഞ്ച് തരുവാണ്. എക്സിനെ വിളിച്ചിട്ട് ഞാൻ മിസ് ചെയ്യുന്നുണ്ട് ബ്രോ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ബ്രോനെ കണ്ടാ അറിയാം. തരുന്ന് വിളിച്ചാൽ സംസാരിച്ചാൽ കൊള്ളാന്ന് അതെ. ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാണ്. ഹലോ, കുറച്ച് ദിവസമായിട്ട് പറയണമെന്നുണ്ടായി. അത് എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാനുണ്ട്. അതെ, ഞാനിപ്പോ പുറത്താണ്. ഭയങ്കര മിസ്സിക്ക്. അതറിയില്ല, പഴയതൊക്കെ ഓർമ്മകളുണ്ടായിരിക്കും. നിനക്ക് അങ്ങനെ ഒന്നും ഇപ്പൊ തോന്നുന്നില്ലേ? എങ്ങനെ ഫീൽ ചെയ്യുന്നു? പറഞ്ഞുണ്ട്, ഒരു സുഖമില്ലേ? പുള്ളിക്കാരിയും എന്തോ ഒരു ഹാപ്പിനെസ് ഉണ്ട് അല്ലേ? എന്തുകൊണ്ട് നമുക്ക് ഒന്നൊരു വർക്ക്ഔട്ട് ആയതോടെ ഇപ്പൊ എന്തോ അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പച്ച ഫോൺ ഉണ്ടായില്ല. അപ്പച്ചന് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ആരാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടന്മാരെയാണെങ്കിൽ അത് പറയാം, അതല്ലാതെ വലിയവരെയാണെങ്കിൽ അത് പറയാം. അതല്ലാതെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് അച്ഛനെയാണ്. പേരെന്താണ്? അവിടെ ഷൂട്ട് കൊളവാക്കി തരാം. എനിവേസ് നോ പ്രോബ്ലം. ഇപ്പൊ നീ എന്റെ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് പറ്റുള്ളൂ. ഞാൻ ആസ്ക് യു സംതിങ്. വാട്സ് യുവർ നെയിം? അജിതയ്ക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ? ഇല്ല. എക്സോ? ഇല്ല. അതും ഇല്ലേ? നമ്മളിപ്പോ ഒരാളോട് ഇഷ്ടം തോന്നി, ഈ ലവ് വാട്സ് ഫസ്റ്റ് ആയിട്ട് തോന്നി, ഒരാളുടെ ഇഷ്ടം തോന്നി, അത് നമ്മള് എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? എങ്ങനെ പറയും? Directors and I love you, Noreen. I love you too.